ആരാത്? ആരാ അവിടെ? നീലി അകത്ത് കയറി ഇരുന്നുള്ളൂ, മഴ തുറന്നിട്ട് പോകാം. ആ അകത്ത് കയറി ഇരുന്നുള്ളൂ, മഴ തുറന്നിട്ട് പോകാം. Thank you.
എന്താ അങ്ങനെ നിക്കണ മോളെ? പാടത്ത് പോണില്ലേ? ഞാൻ പൊക്കണ. അമ്മ എന്നെ കാത്തിരിക്കണുണ്ട്. ഏതാണ്ടൊരു കുഞ്ഞിന്റെ മൂളിപ്പാട്ട് ഇങ്ങനെ കേക്കുന്നു. ഞങ്ങൾ എന്നെ കുടിയിലൊക്കെ നോക്കി. എന്തിനു? കാണാൻ പൂതിയായിട്ടേ. നീലി കതിരിട്ട പാടം പോലെ ആയിരിക്കണം. ഒരു തളർച്ചയും ഒരു തെളിച്ചോ. ഓളക്കിപ്പൊ തെളിച്ചം വെച്ച കാലല്ലേ. നിങ്ങക്ക് എന്താ? ഞങ്ങൾക്കല്ല, അനക്ക് തന്നെയല്ലേ ഇപ്പൊ ആട്ടവും പാട്ടോ? എന്താട്ടോ? എന്ത് പാട്ട്? പിന്നെ കാലിൽ ഇറമ്പ് പിടിച്ചിട്ടാണ് ചവിട് വെക്കണത്. ഇത് എന്തിനാടിയെ പുല്ലോട്ടാണ്? നന്നായി കിടക്കണ ട്ടോ. നീല നന്നായി മടയും. നിങ്ങൾ കളിയാക്ക് വന്ന ഞാൻ പോകും. എവിടക്കാ പുല്ലരിയ? ഓള് പോകും. കോർമൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓ കോർമൻ ഓൾക്ക് പിടിച്ചില്ല. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല സൽകൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടെ സമ്പൂർണ ശ്യാമവർണം ഹരിവപുരമലം പൂരയേ മംഗളം. പിന്നെ മേലിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണമ്മ? വാതിൽക്ക വെച്ച് ദീപം എന്നിങ്ങോട്ട് പറയരുത്. പിന്നെ എവിടെന്ന് പറയണം? കടത്തറുതല പറയാനും പ്രസംഗിക്കാനും ബഹുവാസന. ആക്കല്ലാണ്ടോട്ട് അറിയൂല. പെണ്ണുങ്ങള് പ്രസംഗിച്ച് പ്രസംഗിച്ച് നാളികേരത്തിന് വില 12 രൂപ ആയില്ലേ മുതലാളി? അത് ശരിയാണ്. പെണ്ണുങ്ങൾ പോലീസുകാരായിട്ടുണ്ട്, ആണുങ്ങൾ നഴ്സുമാരമായിട്ടുണ്ട്. മതിയോ? തെക്കുപുറത്ത് നിന്ന് വിളക്ക് കാണാവോ? ദക്ഷിണേ ഭക്ഷണം നാസ്തി എന്നാണ്. ബുദ്ധി വേണം ധരിച്ചോ. ഒന്ന് മുറുക്ക. സന്ധ്യാവെച്ചില ശത്രുഹരം. അലിനി ഇവിടെ നിക്ക്. തിരുമേനി ഇന്ന് ഇങ്ങോട്ട് വരും.
വരുന്ന കാര്യം സംശയമാണ്. അമ്പലത്തില് വെച്ച നമസ്കാരോ മറ്റുണ്ട്. എന്നാ അമ്മയൊന്നങ്ങോട്ട് വിളിക്കും. എന്താ ചാത്തപ്പാ കുടിയിലിത്തിരി പരുങ്ങലാണ് നമ്പുരാനെ? നിനക്ക് എന്നും പരുങ്ങലല്ലേ ഉള്ളൂ. എന്ത് കിട്ടിയാലും ഇവന് ദാരിദ്ര. ഇന്ന് കിട്ടിയത് ഇന്ന് തന്നെ തിന്നും, നാളെ പട്ടിണി. ഇന്നലെ കുടിയിലെ കാര്യം കഷ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ എന്നും കഷ്ടം. എന്റെ കഷ്ടം കാണാൻ ആരാ? അപ്പുറത്ത് പോയി വല്ലതും വാങ്ങിച്ചോ. ഒരു പെടപെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിന്റെ ചൂട് നീ അറിഞ്ഞിട്ടില്ല. ഇല്ല മദ്യപാനി ഇതും തുടങ്ങിയോടുന്ന് ഒരു കുരുത്തം കേട്ടോ തറവാടിന്റെ മാനം വിട്ടു തിന്നാൻ വന്നു. ലക്ഷ്മി മുതലാളിയുമായി സംസാരിച്ചു കഴിഞ്ഞു. പണയം എഴുതണമെന്ന് തന്നെയാണോ? എന്ന് വെച്ചാൽ മുതലാളിക്ക് വിശ്വാസം പോരായികയല്ല. നിങ്ങളെ അവിശ്വാസമോ? ശിവ ശിവ ശിവ. ഞാൻ മാത്രമായിട്ട് ഒപ്പിട്ടുള്ള ഒരു പ്രോനോട്ട് വേണ്ട. എല്ലാരും കൂടി ഒപ്പിട്ടിട്ടുള്ള ഒരു പണയം. എന്താ ലക്ഷ്മി ഈ കുടുംബത്തിന്റെ സ്ഥിതി? ഏട്ടന്റെ കുറ്റമല്ല, കാരണവന്മാര് കുറെ കടം വരുത്തി വെച്ചു, കൂടെ നമ്മളും വരുത്തി. പക്ഷേ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതാണ് എനിക്ക്. എന്താടോ വൈദൂട്ടി? നിങ്ങളെ പശു ചത്തോ? പഹയ നിന്റെ കരിനാവ് കൊണ്ടൊന്നും പറയാതെ നാലഞ്ച് കുഞ്ഞുങ്ങളെ പൊല്ലണ്ടതാണ് കോന്തൻ. അപ്പൊ ചത്ത പശുവിനെ കരിനാവ് കൊട്ടായരെ? പശു ചാവാനോ? തനിക്ക് എന്തായിപ്പോയി കോന്തൻ? നമ്മക്കൊന്നായിട്ടില്ല, നിങ്ങളെ പശു ചത്തെടുക്കണേ. പാണ്ഡമ്മയല്ലേ വരുന്ന വഴിക്കൊന്നും മേയുന്നത് കണ്ടല്ലോ മാപ്പിള. മുണ്ടാണ്ട കുത്തിരിക്കട തുറവം കണ്ണ. ഇയാളെ ബസ് ചത്തെടുക്കണെന്ന് ഏത് നമ്മളല്ലേ അറിയണ്. പിന്നെ തന്റെ തലയ്ക്ക് മൂന്നാവർത്തിച്ച ക്ഷീരവലയും കച്ചൂരാതി പൊടിയും ചേർത്തിടണം. തല ഉഷ്ണിച്ചു പോയിട്ടോ, മനസ്സിലായിണ്ടോ? ഈ സിഗിൾസ് കൊണ്ടൊന്നും ഇങ്ങളുടെ ബസ് കൂലായരേ. എന്നാ മാപ്പിള ഇങ്ങനെ പറയണ? അല്ല ചിത്തൊന്ന് നോക്ക് ചാത്തപ്പ, പശു ഉണ്ടെച്ചിട്ടെങ്കിൽ ഈ അരിക്കാടിന്റെ ഉള്ള അതിനല്ലേ കൊടുക്ക നമുക്ക്. അല്ല ഇതൊന്ന് കുടിച്ചു നോക്കി നമുക്ക. ഓ ലേശം പഞ്ചാര വേണോ? അത്രയല്ലേ ഉള്ളൂ. തൊള്ളന്റെ വൈഫ് കാരണം ചെന്നെങ്കിൽ ഇച്ചിരി പാലും വീട്ടണം. തന്നോള ആര് നമ്മടെ പോസ്റ്റ് മാനോ? വരി വരി കുത്തിരിക്കുന്നേ. ആരത്? നമ്മുടെ മാസ്റ്റർ ഇതിലേ കടന്നുപോയോ? ആര്? ശ്രീധരൻ നായരല്ല? അതെ. കടുപ്പത്തിലൊരു ചായ മേട്ടിനിപ്പോ സ്കൂളിലെ കുട്ടികളെ ജവുമ്പിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ചും കൊണ്ട് കുത്തിരിക്കണുണ്ടാവും. ഒരു കത്തുണ്ടായിരുന്നു. അല്ല സ്കൂള് മേട്ടർമാർക്കും കൂടി ആളുകൾ കത്ത് ചെയ്യുന്നുണ്ട്. ഞമ്മക്ക് മാത്രോ ഒരു മണിയോടും കൂടി ഒരുത്തനായിക്കൊണ്ടില്ലല്ലോ. ആലോചന വന്ന്. അല്ല പോസ്റ്റ് മാനോനെ നിങ്ങളുടെ കജിമില് വലിയ ആളില്ലാത്ത മണിയോണ്ടോ? ഉണ്ട്. എന്റെ ജീവിതം തന്നെ ഒരാളില്ലാത്ത മണിയോടറാ. മേൽവിലാസക്കാരനെ കാണാണ്ട് മടക്കാൻ പോവാ. ഏ ചെയ്തോടില്ലേ,
അച്ചേരിക്കുള്ള നമുക്ക് എന്നെ ഏറ്റെടുക്കാൻ ആളുണ്ടോ? നിങ്ങളൊരു കാര്യം ചേച്ചി, നിങ്ങളും ആ ശ്രീധരമേട്ടനും കൂടിയിട്ടേ ഒന്നിച്ചു കൂടണോ? എന്തിനെ? അല്ല, അയാൾക്കാണ് ഇനി കെട്ടിയോളില്ല. നിങ്ങളുടെ കെട്ടിയോളാണെങ്കിലും അജിത് അയ്യും പോയി. എന്താ വിടില്ല? എന്തിരുത്താനായാലും ഒരു സുഖാരിയോ ഇന്നത്തെ ഒരു ചില്ലറ കാര്യം. ആ കഴിച്ചാ കഴിയുന്ന വെച്ചിട്ടെങ്കിൽ ചെയ്ത് കൊടുക്കണ്ടേ? ഇത് പണയം വാങ്ങിയിട്ട് ഒരു 20 രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോ ഇതിപ്പോ? അതെ അതെ, എന്റെ കല്യാണം എന്റെ മോതിരാണെന്ന്. അല്ല, ഇപ്പൊ വേറിട്ടൊരാളെ അയച്ചാണെങ്കിൽ എന്താ? അല്ല, ഇതിപ്പോ എന്തിനാ പണയം വെക്കണു? അത്യാവശ്യമാണ്, ഞാനിത് വിൽക്കാൻ തന്നെ തയ്യാറാ. നമ്മുടെ എല്ലാ ചെന്നെങ്കിൽ പിന്നെ വിൽക്ക ഉള്ളത് നിയമല്ലേ അവരല്ലേ? എന്താ എന്റെ അല്ലാന്നോ? പിന്നെ 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 തന്റെയാണ്. അല്ല, നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നും തോന്നണ്ട. പക്ഷേങ്കില് നിങ്ങൾ നല്ല തറവാട്ടിലേ ഇരിച്ച ഒരാളാ. ഇപ്പൊ ആണി നിങ്ങക്ക് വെച്ചില്ല, ഇവിടെ വന്നേക്കാ. ഏയ്, ഇപ്പൊ എവിടുക്കാന്ന് തിരിഞ്ഞാ? നാശത്തിലേക്കാ. എന്നാലോ ആചാണ് ഒരു കള്ളുറുപ്പ് കേട്ടോ. കള്ളുറുപ്പിയ പെരുകിയ ഒരു കാലമാണിത്. മനസ്സിലായിട്ടോ? നീ ഒരു നീല കുയിലാണ്. എന്നെ കുയില് പച്ചിന്നൊന്നും വിളിക്കണ്ട. പിന്നെന്താ വിളിക്കണ്ടേ? ഞാൻ വിളിക്കില്ല. പിന്നെന്താ വിളിക്കാൻ പോണത്? അതോ പറയട്ടെ. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ, മാടത്തിൻ മണ്ണി വിളക്കേ. കടന്നു കരൾ കൊള്ളയടിക്കും നിന്നെ, കള്ളിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ, കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ, മാടത്തിൻ മണ്ണി വിളക്കേ. നീലച്ച പുരികത്തിൻ പീലിക്കെട്ടുഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാലു കുറുക്കി തന്നു വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാലു കുറുക്കി തന്നു വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനെന്നും വിളിക്കില്ല,
മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ, മാടത്തിൻ മണ്ണി വിളക്കേ. എന്താണ് ശബ്ദം? ആ നമുക്ക് പാഠം പഠിക്കാം. എന്തൊക്കെയാ തീരെഴുതാൻ പോണത്? പിന്നെ എങ്ങനെ കഴിഞ്ഞു വിടും ഏട്ടാ? എഴുതാഞ്ഞാൽ മുഴുവനും പോവും. മുഴുവനും പോകുന്നതിലും ഭേദം മുക്കാലും പോവും തന്നെയാ അല്ലേ? എത്ര ഉറുപ്പേക്കാണ് തീറ്? 7500 എന്ന മുതലാളി 8000 കിട്ടണമെന്ന് ഞാനും. അതെ, ഈ കിട്ടാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ തരാക്കാണ് അല്ലേ? നിലന്ന ഭൂമിക്ക് തികഞ്ഞ വില എന്നല്ലേ? സംശയമില്ല, സംശയമില്ല. എന്തിനാ ഇത്രയധികം ഉറുപ്പിയ? മുതലാളിയുടെ കടം ഓർമ്മയില്ലേ? അതിന് 4000 ചില്ലാനല്ലേ വേണ്ടു? കുട്ടൻ വരുത്തി വെച്ച കടം വേറെ ഉണ്ടാവും. എല്ലാം കുടുംബത്തിന്റെ സുഹൃതക്ഷയം എന്നല്ലാണ്ട് എനിക്ക് പറയാനാണ്. കുടിയിരിപ്പും പണയം എഴുതിയാൽ പിന്നെ മോളുടെ കയ്യും പിടിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങാം. വന്നു വന്നു, എന്തിനാ ഇങ്ങോട്ട് പോന്നേ? ഇനിയെങ്കിലും ഒന്ന് നന്നായി തീരെ, തെങ്ങ് പോലെ വളർന്നില്ലേ? ഇല്ലേ? കുട്ടൻ കുട്ടൻ, സാരം നന്നാവുക. തീരെ വിരാട കുമാരാവി പോ, ചാരുതര ഗുണ സാഗരാഭൂ, ശരത്യപാരിൽ തവ നേരൊത്തവരാരുത്തര സാരസ്യസാര നല്ല മ
എന്റെ കുപ്പായം പട്ടാണെന്ന് ഇന്നെങ്ങനെയാ കണ്ടുപിടിച്ചേ? കുപ്പായം മാത്രമല്ല പിന്നെ കരളും പട്ടാണെന്ന് എന്റെ വിചാരം. അതിന് ഒരു സമ്മാനമായിരിക്കട്ടെ. നിനക്കും സുഖമില്ലേ രാമ? നിനക്കും ഉണ്ടോടാ മോനെ മനോദുഃഖം? സ്നേഹം കൊണ്ടുള്ള വേദനയോ ദ്വേഷം കൊണ്ടുള്ള വേദനയോ പറയടാ രാമ. നിനക്ക് മഞ്ഞു കൊള്ളാൻ വയ്യ അല്ലേ? ഒരു ഹാറ്റ് വേണം. ഇന്ന് പട്ടിണിക്ക് ചീട്ട് വാങ്ങിക്കോ. കാരണം? പാല് പൈക്കുട്ടി കുടിച്ചു എന്ന്. അതിവിടെ പറയാൻ പറഞ്ഞു. ഞാൻ പോണു. നന്ദി. പാവ പട്ടിണി കിടന്നേ ചാവണ്ട. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്? ഇല്ലല്ലോ. സംസാരം കേട്ടു എന്ന് തോന്നി. രാമനോട് സംസാരിച്ചതാ? ഒന്നും പറയണ്ട. ഈ മകരം കുംഭമാസത്തിലെ ചൂട്. ഓ അതെ അതെ അതെ. സഹിക്കാൻ വയ്യ. ഹേ
രാമനാ നല്ല കൂട്ടുകാരൻ. ചില കൂട്ടുകാരൻ ഞാൻ പോട്ടെ. എന്ത് എവിടേക്ക് ഇങ്ങനെ ഓടി ഇങ്ങനെ വരണത്? കണ്ണ് മൂക്ക് ഉയ്യാണ്ട് സാരം പഴച്ചു, കണ്ണ് പഴച്ചു വെച്ചാൽ കുളി ഒന്നും കൂടി വേണ്ടിരുന്നു. മാഷണ എന്താ തിരുവേനി വഴിയിൽ നിന്ന് ഇങ്ങനെ ശപിക്കണത്? സൂക്ഷം പറഞ്ഞാല് ശപിക്കല്ല വേണ്ട, കൈക്രിയ വേണ്ടതിന്. ഏ കാരണം കണ്ടില്ലേ, ഇതാ ഒരു ഭൂതം പോലെ ഒന്ന് നിക്കണത്. ഏ മനുഷ്യനെ പോലെ എന്തോ ഒന്ന് അവിടെ നിക്കണ്ട്. മനുഷ്യനായിരിക്കും എന്നാ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓടി ഇങ്ങനെ വരിക. വന്നോട്ടെ, അവളൊരു മനുഷ്യ സ്ത്രീ അല്ലേ? സംശയിക്കേണ്ട നിക്കാ എടുക്കണേ. മനുഷ്യനാണെങ്കിൽ ബുദ്ധി ഉണ്ടാവും നല്ലേ ഇരിക്കേണ്ടത്. തിരുമേനി ഈ പുതിയ നിയമത്തിന്റെ കഥയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ അതെ, നേരാമണ്ണം കുളിക്കുകയും തേവാരിക്കും ഒന്നും പാടില്ല എന്നാണോ നിയമം? അല്ല, മനുഷ്യനെ ആട്ടി ഓടിക്കാൻ പാടില്ല എന്ന്. ശങ്കര, ശങ്കരനെ കഥയിലായ്മ നന്നുണ്ട്. എന്നാൽ എന്റെ നിയമമൊക്കെ എന്റെ കയ്യിലാ. പൊലച്ചെ തൊട്ട് ശുദ്ധം മാറ ഭാവല്ല, ഞാനാ പറയാ. കഷ്ടം കേട്ടു, ഈ വീട്ടിലെ വഴക്ക് കേട്ടു. അത്രയ്ക്ക് അങ്ങോട്ട് പറയാറായോ? ഉവ്വ വെറ്റിലടക്കി വാങ്ങിക്കാൻ കാശില്ല. സാരം ഈ പാളപ്പൊതി കാണും. ഇപ്പൊ മുറുക്കുന്ന കാര്യല്ല, ആകെ അസുവായിന്ന്. വീടും പറമ്പും ബാക്കിയുണ്ട്, അതും മല ഉണ്ട് കടം. അപ്പൊ ഇനി മൂക്കേ ഉണ്ണാൻ ബാക്കിയുള്ളൂ എന്നർത്ഥം അല്ലേ? അതെ, ഇതൊരു വലിയ തറവാടാണല്ലോ. ഏറേറ്റന്മാരുണ്ടായിരുന്ന കാലത്ത് ഈ പടിക്കക്കൂടി ഈച്ച മാറില്ല. അപ്പോ ഇനിയിപ്പോ എന്താ ഉണ്ടാവാന്ന് രൂപല്ല അല്ലേ? ഇനി ഒരു രക്ഷ തിരുമേനിയാണ്. ഞാനോ നളിഞ്ഞവിടത്തെ മകളാണല്ലോ. അല്ലാന്നൊന്നും പറയില്ലേ. അപ്പോ അവരെ ഒന്ന് രക്ഷിക്കണം. മനസ്സിലായില്ല. ഇവിടേക്ക് ഇപ്പോ ഒന്നും ഇല്ലാണ്ടായിട്ടില്ലല്ലോ. ചല്ലില്ലാത്ത പല സ്വത്തുണ്ട്, ഇല്ലത്തെ ആത്തേമാരും ഉണ്ണികളും ഒക്കെ ഉണ്ട്. അപ്പോ നളിനിയും അവിടുത്തെ മകളല്ലേ? സംശയമില്ല, സംശയമില്ല. എന്നാലും ഇല്ലത്തെ കാര്യം ഞങ്ങൾ വരുമ്പോഴേ, അല്ല ദൈവഗതിക്ക് അഥവാ ഭുവനേശ്വരൻ എന്നല്ലേ? എനിക്കിപ്പോ പ്രമാണമൊന്നും തോന്നണില്ല. തോന്നില്ല, സങ്കടം വരുമ്പോ ഒന്നും തോന്നില്ലേ? നാളെ എന്റെ ചെല്ലം അങ്ങോട്ട് കാണാണ്ടായില്ലേ? പോലീസിലറിയിക്കേ, കേസിനും കൂട്ടത്തിനും പോവേ, ഒന്നും ഉണ്ടായില്ല. വെച്ചാലും സങ്കടം നന്നേ ഉണ്ടായില്ലേ? അയ്യോ, യോഗം അങ്ങോട്ട് നിരീക്ഷിച്ചിട്ട് അങ്ങടെ അണങ്ങി. ഇപ്പോ ഈ പാളപ്പൊതിയാക്കി ഊതുമില്ലല്ലോ. അതെ, നേരെ ഒന്ന് കുളിച്ചളേ. എന്താ ഈ ഓപത്രം?
ആരായിട്ട് കുസ്തി പിടിക്കണേ? ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്. എല്ലാരും പറയുന്നുണ്ട്. അതാ എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. അങ്ങനെ പറയാവോ? ശിരസ്ഥദാരന്റെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് വെല്ലമ്മ നന്നായത്. പെണ്ണിന്റെ കാൽവരി വേണം ആനന്റെ തലയിലെഴുതാൻ എന്നാണ്. അതിന് ഞാൻ എന്ത് വേണം? അല്ല, ഞാൻ ആലോചിക്കുകയാണ്. നളിനി ഇവിടെ പ്രായം തകർന്നിരിക്കുകയാണ്, മുറപ്പെണ്ണാണ്. അത് അവൾക്ക് ഇഷ്ടാവണ്ടേ? അല്ലെന്നെന്താ? ഞാൻ അവളെ നിർബന്ധിക്കില്ല.
ഇഷ്ടാണെങ്കിൽ വിരോധിക്കുകയില്ല. ടി കിട്ടിയ ഈ ആനാക്കിന്റെ വീട് കുളത്തിന്റെ താമസം കിട്ടി ഒരു തറമാടിത്തില്ലാത്ത വീട് ഇന്ന്. അപ്പൊ നിങ്ങൾ എവിടെ ആര്? ഇവിടെയൊക്കെ തന്നെ. ഇച്ചിരി മുസലാന്നൊക്കെ കേട്ട് പണാമ്പളത്തിനും പെണ്ണുകെട്ടൊക്കെ ഉണ്ട് എന്നൊരു കേളി പറ്റിയില്ല. അവള് സമ്മതിക്കില്ല. ആരായി അവള്? തിരിഞ്ഞല്ലോ നളിനി. ആ ആ അമ്മക്കുട്ടിക്ക് ബുദ്ധിയുണ്ട്. അവളെ കഴുത്തിലേ രണ്ട് ചെയിനുണ്ട്. അപ്പൊ പെണ്ണ് കെട്ടണമെന്നല്ല, പെണ്ണിന്റെ കൗതുക കെട്ടണ കെട്ടണം പുതിയല്ലേ. അപ്പൊ എങ്കുട്ടി ഒരു തീക്കട്ട കുറുമ്പരിച്ചണ്ടാകട്ടോ കുത്തനാടിക്ക്. നിനക്കിവിടെ തപസ്സാണോ? എന്താ എന്താന്ന് വെച്ചാ കാര്യം പറയാം. കരഞ്ഞിട്ട് കാര്യമില്ല, വന്നതൊക്കെ വന്നു. ഇനി ആപത്തില്ലാതെ കഴിക്കാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അവിടെ തന്നു അത് ചവിട്ടി തേക്കില്ലേ.
ആലോചന ഇല്ലാതെ സംസാരിക്കാതിരിക്കും. എനിക്ക് സമുദായത്തെ ബഹുമാനിക്കണ്ടേ? ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞുകൂടണ്ടേ? അപ്പോ അപ്പോ എനിക്കോ കുടിയിൽ നിന്ന് പുറത്താക്കിയാലും ജാതിയിൽ നിന്ന് പുറത്താക്കിയാലും എനിക്ക് കഴിഞ്ഞുകൂടണമെന്ന് സുഖിക്കണമെന്ന് ഞാൻ മോഹിക്കണേ. എനിക്ക് ഭൂമിയിലിരിക്കണം. നീലി, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. ആ വഴിയിൽ പോയാ ഞാൻ ഉണ്ടാവില്ല. ഞാൻ പിന്നെ ഞാനാവില്ല. അതല്ലാതെ സാധ്യമല്ല. കെട്ടിപ്പിടിച്ച കരളുടെ ചവിട്ടത്തേക്കാണ്.
പഴം തന്ന് ഓടിക്കളിച്ചതും പാടിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി കുളിച്ചതും എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും പാവാടയിട്ടപ്പോ പാവം നീയത്ര മേലോട്ടു പൊന്തി എന്തൊരു ദാഹം എന്തൊരു മോഹം എന്തൊരു തീരാത്ത തീരാത്ത ശോകം എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും എന്താ കൊയ്ത്തൊക്കെ കഴിഞ്ഞു തൻ്റെ ഓണം നന്നായി അമ്മാവിൻ്റെയോ ഒക്കെ മോശം പിന്നെ മടത്തിലെ കഥ എങ്ങനെയാ ഏയ് ഓണത്തിന് മുമ്പൊന്നും ആവില്ല അല്ലെങ്കിലും ഇക്കുറി എന്തോ ഓണ ചാഴി കയറിയ വേളയല്ലേ എന്റെ ഭാര്യ പെരുങ്ങിയ എന്നാ അമ്മാൻ ഈ ഓണത്തിന്റെ വല്ല പ്രാരംഭത ഉണ്ടോ ഞാൻ അവളുടെ പെരടിക്ക് അടിച്ചാലും ശരി അവള് പിണങ്ങാൻ കൂട്ടാകില്ല അപ്പൊ ചാക്കരിയും നടത്തിയേ വെളിച്ചപ്പാണ് നെഞ്ചുവനെന്നല്ലേ പറഞ്ഞത് ഒരു കടുപ്പുള്ള ചായ എന്നെ കുടിച്ചത് ഏ ഈ ചായയുടെ കടുപ്പം നെഞ്ചുവേദന്റെ കടുപ്പത്തിന് കുറയ്ക്കും തൽക്കാലത്തേക്ക് പിന്നെ വെളിച്ചപ്പാടിന് പണി ചെയ്യണം ഈ കീഴാവല്ലിയുടെ ഇലയും ചെന്നിയായകവും ചേർത്ത് വറുത്ത് പൊടിച്ച് നിത്യം ശിരസിലിടണം മനസ്സിലായിണ്ടോ ഉണ്ടാതിരിക്കും പിന്നെ ഈ അമുക്കരം ഉണ്ടല്ലോ അമുക്കരം നമ്മുടെ അമുക്കരം അവനെ ഇട്ട് കാച്ചിയ പാൽ അത്താഴപ്പുറം ദിവസം സേവിക്കാം അസല ഭയപ്പെടണ്ട ഒരു സിംഗിള് അപ്പോ വെളിച്ചപ്പാട് എത്ര കൊല്ലായി തുള്ളാൻ തുടങ്ങിയിട്ട് 30 വർഷം 30 വർഷം 30 വർഷമായിട്ട് നെഞ്ചുവേദന തന്നെ ഉള്ളൂ ഈ പുരുഷരത്നം ഉണ്ടല്ലോ പുരുഷരത്നം ത്രീരത്നത്തിന്റെ വർത്തമാനം പറയൂ മിണ്ടാതിരിക്കും ഈ പുരുഷരത്നം അരച്ച് പച്ചമുറി സേവിക്കുന്നത് അസല ആട്ടിനും ലെങ്കിനും ഓർക്കാൻ മനസ്സിലായണ്ടോ അപ്പോഴേ നാനുനായരുടെ വൈദ്യം അസല ഓ അയാള് പണ്ടേ പ്രസിഡന്റാണ് പിന്നെ അച്ഛൻ നേരിട്ടെന്നായ അറിയില്ലേ ആ പാരമ്പര്യം നല്ല പൊക്കോളൂ എന്റെ പാത്രം കെട്ടി തന്നിട്ട് നാലാം ജന്മത്തിന്റെ വയറ് കഴിയണം ഇങ്ങോട്ട് തരൂ തന്റെ തൊലിക്ക് കട്ടിയായി വലിയൊരു തറവാട്ടിൽ പിറന്നതല്ലേ കഷ്ടം പൊക്കോളൂ എന്താ രാമ ഒന്ന് കുളിച്ചിട്ട് വരട്ടടാ ഇല്ലേ
എന്താ വീട് മാറണ്ടോ? സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എന്റെ ടൈം പീസ് കാണുന്നില്ല. എവിടെ പോവാൻ? സ്കൂളിലേക്ക് പോയപ്പോ വാതം അടച്ചിരുന്നില്ലേ? ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്നു, കുളിച്ചിട്ട് വന്നപ്പോ കണ്ടില്ല. എവിടെ പോവാൻ? അതാ ഞാൻ നോക്കുന്നത്. അട, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കൊരങ്ങന്റെ കൂട്ടുമായിട്ട് എത്ര കാലം കഴിയാനാ വിചാരിക്കുന്നത്? പിന്നെ അല്ലാതെ അതോ പറയാം, ഒരു കല്യാണം കഴിക്കുക, കൊരങ്ങിന് പകരം ഒരു മനുഷ്യസ്ത്രീ ഈ വീട്ടിൽ വരട്ടെ. ഞാൻ വിവാഹം കഴിക്കുക. സന്യാസിയാണോ? കൽപ്പിച്ച കുട്ടി ആയതല്ല. ദാ ഇത് വേണം. എന്നിട്ട് ലോകത്തിലുള്ള പാവങ്ങളൊക്കെ ഏഴിമല കയറി തപസ്സല്ലേ? തെര അടങ്ങിയിട്ട് കടലാടലില്ല, കുടുംബത്തൊരാളില്ലാഞ്ഞാൽ ദാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ പക്ഷേ എനിക്കൊന്നും വേണ്ട. പെണ്ണിനെ തലയിൽ വെച്ച് കെട്ടുന്നൊന്നുമില്ല, ആലോചിക്കണമെന്നേ പറയുന്നുള്ളൂ. എന്തെന്ന് ആലോചിക്കാം? അതോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് ദാ ഈ കാണുന്ന കൊരങ്ങന്റെ പോലെയാണ്. എങ്ങോട്ടാണ് ചാടാന്ന് ആർക്കും അറിയാൻ വയ്യ. അപവാദം വരുത്താതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോ അപവാദം ഇല്ലാതാക്കാനാണ് വിവാഹം കഴിക്കുന്നല്ലേ? അല്ല, സുഖിക്ക. സൂര്യൻ ഉള്ളിടത്ത് ഇരുട്ടില്ല. കല്യാണം കഴിച്ചാൽ അപവാദങ്ങളൊക്കെ താനെ ഒഴിയും. അപവാദം ഒഴികെ? ഇപ്പോൾ എനിക്ക് അപവാദം ഉണ്ടെന്നാണോ? ഒരു തെമ്മാടിയോട് ഞാൻ ഇത്തരം കാര്യം പറയില്ലല്ലോ. കല്യാണം കഴിക്കുകയെ മനുഷ്യനെ പോലെ ജീവിക്കൂ. അതിന് ഞാൻ മാത്രം വിചാരിച്ചാ മതിയോ? പെണ്ണിന്റെ കാര്യമാണ്. അതുകൊണ്ട് ആട്ടെ, അനുവദിക്കാൻ തയ്യാറുള്ള പെണ്ണുണ്ടെങ്കിലോ? കഥയില്ലാത്തവളായിരിക്കും. ലോകം മുഴുവൻ അങ്ങനെയല്ല. ആട്ടെ, ബുദ്ധിയും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു പെണ്ണായാലോ? എന്നാൽ ഒരു റേഡിയോ സെറ്റിനെയോ മോട്ടോർ കാറിനെയോ കല്യാണം കഴിക്കും. എന്നാൽ ലോകം മുഴുവൻ അങ്ങനെയല്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ താമരമുറ്റത്തെ നളിനി. തല്ലുകൊള്ളും. വലിയൊരു തറവാടാണ്. ആനയാണ്, പക്ഷേ വീണുപോയി. അത് ചെയ്താൽ നിങ്ങൾക്കൊരു സഹായം, അവർക്ക് വലിയൊരു അനുഗ്രഹമാവും. എന്താ? അവർക്കിഷ്ടമാണ്. അത് ഞാൻ നാളെ പറയാം. വേണ്ട, ഭീരുവാകരുത്. ഭീരുവിന് ഒരിടത്തും ഗതിയില്ല. അതെ, ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. നാളെ ഞാൻ കൊടുക്കിത്തരാം. ആ ദേവ, 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 ആ ദേവ,
വിശ്വംഭര മഹാദേവ മഹാദേവ വിശ്വംഭര മഹാദേവ 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 കൂട്ട കൂട്ട എന്താ എന്താ ശബ്ദം നിന്റെ തലയിൽ എന്താ ഒരു പടിനാഥം കൂട്ട എന്താത് ഒന്നുമില്ലാണ്ട് ശബ്ദം കേക്കോ എന്നിട്ടും ഇങ്ങോട്ട് മാറാനാ പറഞ്ഞേ മഹാദേവ ഇതവിടുന്ന് വിട്ടി അത് പിന്നെ അത് പിന്നെ എവിടുന്നല്ല എവിടുന്നല്ല ചാ എവിടുന്നല്ല പിന്നെ തലയിൽ കൊടുത്തതാണോ പറഞ്ഞോ ഇതാരുടെയോ പോളിറ്റിക്സാണ് എടാ എന്റെ മാനം കൊടുത്താൻ തീർന്നവനാണ് മോഷണം കൂടി തുടങ്ങിയ പിന്നെ പുറമേക്കാനാവില്ല അയ്യോ പറയാ അയ്യോ ഞാൻ ശീതളമാർക്ക് എടുത്തെടുത്താണ് സത്യം ഭഗവാൻ ഇനി കൊലപാതകം കൂടി ഈ തറവാട്ടിൽ ബാക്കിയുള്ളൂ ഇങ്ങോട്ട് തരുവേട്ടാ അയ്യോ എന്റെ അങ്ങോട്ട് കൊന്നാള എന്നിട്ട് മോഷണോ കൊലപാതകോ ഒക്കെ നടത്ത് ഭഗവാനെ ഇതൊരു ജപ്പുണ്ടെങ്കിൽ എനിക്ക് ുടേശയാനം ബഹലം മുകുന്ദം മനസ്മരാമി എന്താ തിരുമേനി പൂജയ്ക്കുള്ള ഒരുപാടാട്ടാണോ നാളെ ഒരു പൂജ ഉണ്ട് അതിനുള്ള കൂട്ടലുകളാ ക്ഷേണല്ലോ കണ്ടു കഴിഞ്ഞാ ചേട്ടനോ അനീനും പോലെ തിരുമേനി ഒന്ന് സ്നേഹിക്കടാ കടിക്കോ എങ്ങനെ എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ അല്ല ഞാൻ പറയണത് തെറ്റാണെങ്കിലും ഈ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ധരിച്ചാ മതി ശങ്കരൻ നായർ ഒരു തറവാടിയാണെന്ന് എനിക്കറിയാം അവാകായിട്ട് ഒന്നും പറയില്ല നമ്മുടെ ശ്രീധരൻ മാസ്റ്റർ ഇല്ലേ ഓ കാര്യം മനസ്സിലായി ടൈം പീസിന്റെ കഥയല്ലേ ഞങ്ങൾ കുളിക്കാതെ ഇറം ചുമക്കുകയാണ് ഏത് ടൈം പീസ് മാസ്റ്ററുടെ ഒരു ടൈം പീസ് ഇവിടെ വന്ന് പെട്ടുവെന്ന് പറഞ്ഞാ മതിയല്ലോ ഇതാ ഇന്ന് കൊടുത്തയച്ചു മനസ്സിലായി പക്ഷേ ഞാൻ പറയാൻ വന്നത് അതല്ല വേറൊരു കാര്യമാണ് ശ്രീധരൻ മാസ്റ്റർക്ക് ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് അത് ഇവിടുന്ന് ആയാൽ കൊള്ളാവുന്നുണ്ട് നിങ്ങളുടെ സ്ഥിതിക്ക് ഞങ്ങളുടെ സ്ഥിതിക്ക് ഈ തറവാട്ടിൽ നിന്ന് ആരും കയറില്ല മാസ്റ്റർക്ക് എന്തെങ്ങനെ തോന്നാൻ ഗുണദോഷങ്ങളൊക്കെ ശങ്കരൻ നായർ പറഞ്ഞില്ലേ മാസ്റ്റർക്ക് പണമല്ല ഗുണമാണ് വേണ്ടത് ഏട്ടനോട് ചോദിക്കാതെ പാടില്ലല്ലോ പിന്നെ അവിടെ അച്ഛനോടും ചോദിക്കണം മതി സാവധാനത്തിൽ ആലോചിച്ച് മതി നോക്കൂ ഇതൊക്കെയാ നീനിപ്പണ്ണു നളിനി പണ്ടത്തെ പോലെ പെരുമാറിയാലോ അവൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അവിടെ ഒന്നും വേണ്ടെന്ന് പിന്നെ അമ്മേ നീലി എപ്പോഴും കരയും എന്തിനാണാവോ നമ്മളെ കാണുമ്പോ അവർക്കൊക്കെ കരച്ചിൽ വരും മോളെ ഈ ചിങ്ങ അങ്ങോട്ട് കഴിയട്ടെ ഒക്കെ നേരെയാവും
നിങ്ങളോട് കാണിച്ചിരുന്നേ, എന്തായാലും നിങ്ങളോട് കാണിച്ചിരുന്നു. എടി ഇറങ്ങിയിട്ട് കാട്ടിട്ട് തേങ്ങ വരി തൊട്ട് നാം വന്ന ഇങ്ങടെ ഇറങ്ങിയിട്ട് ജനക്കാത്ത വെച്ചപ്പോ പോകണ്ട, വരക്കിറങ്ങി. ആ ആ വരക്കിറങ്ങി. ആ അതൊക്കെ കുത്തയച്ചാണ്. ആ ഭാഗത്തിനൊരു ബലി ബലിച്ച് 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 ഇങ്ങനെ കളിച്ച് ഇക്കരട്ടാണല്ലോ. എന്തൊരു താലാക്കിന്റെ ബലി ആ ഭരിക്കണത്. അതിന് ചതി നമ്മളെ അരിച്ച് ഭരിച്ച പായറിഞ്ഞിട്ട് കൊണ്ടിട്ട് ഈ തീ കടിച്ചാണ്. എവിടുന്ന് വരണം ഒരു ബയ്യൊക്കെ അങ്ങനെ ചിറ്റി ഇങ്ങനെ വരികയാണ്. നിങ്ങക്ക് നേരെ വെച്ചടി വെച്ചടി കാട്ടിക്കൂന്ന് പൂ ഇട്ടിട്ട് പൂ സീക്രട്ട് റൂമിലേക്ക് എത്തിയല്ലോ. ഒരു ഘട്ടം കിട്ടി കാട്ടിക്കാട്ടി ഉള്ള ജോലി ഇത് തന്നെ ഉള്ളു. ഞാൻ അപ്പാജി ആക്കി ഇന്നാലും കിട്ടി ഇതിരാ. നിങ്ങളെ കുടിയുന്നേ ആ അമ്മ കുട്ടി ഇപ്പൊ ധീരമായിട്ട് കെട്ടാൻ കുറച്ചു നല്ല കേട്ടെ. അത് നടക്കില്ല. എന്തുകൊണ്ട്? ഞാൻ സമ്മതിക്കില്ല. ഈച്ചകടിയ നരങ്ങളോട് ഇപ്പൊ ആരെ പറ്റി പറയാൻ പറ്റുമ്പോ ഞാൻ എതിർക്കും. ആ ഇത് നടത്തരുത്. ആക്കിയത്താടാ. ഞാൻ അവനോട് ചോദിക്കും. ഏട്ടനോടോ? അതെ. ആ സ്കൂളെ കുട്ടികളെ വീക്കണ വലി ചൂരലുണ്ടായാലേ നിങ്ങൾ അങ്ങോട്ട് ചെല്ലി അങ്ങോട്ട്. നിങ്ങൾക്ക് നാളെ കല്യാണം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ നോക്കി ബിസിനസ് തന്നെ മതി. തേങ്ങൻ്റെ ബിസിനസ് ഇതൊക്കെ നടത്താൻ ഞാൻ ഓണ ജയിലൊക്കെ മോറും തുടങ്ങിട്ട് കള്ളം കുഞ്ഞാമോ. നിങ്ങൾ നളിനെ കല്യാണം കഴിക്കാൻ പോണല്ലേ? അങ്ങനെ തീർച്ചപ്പെടുത്തി. ആരോട് ചോദിച്ചിട്ട്? അല്ല ആരോട് ചോദിച്ചിട്ടെന്ന്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ എന്താ ഈ നാടൊക്കെ താൻ ഭരിക്കാൻ പോവാ? എന്താ കുട്ടനേരെ കാര്യം? താൻ ആരാടോ? തൽക്കാലം സ്കൂൾ മാസ്റ്റർ, അടുത്ത് തന്നെ നളിനിയുടെ ഭർത്താവ് ആവും. എന്താ മനസ്സിലായോ? വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. എന്താ കാര്യം? അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശങ്കരനാരി. ടൈം പീസ് അവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായോ? താൻ മുടിഞ്ഞു, തറവാട് മുടിച്ചു, ഇനി മറ്റുള്ളവരെയും മുടിക്കണം എന്നാണ്. മനുഷ്യന്റെ കോലവും മൃഗത്തിന്റെ ശീലവും. ചോദിച്ചൊരുപാട് കണ്ടു. കാര്യം എന്തായി? എന്താവാനാ? ഓളിങ്ങി തേറു. നല്ലോണായിരുന്നു കേട്ടാ. അഞ്ചാറ് മാസമായിട്ട് പെണ്ണുങ്ങൾ കുടുങ്ങരുത്. പെണ്ണുങ്ങളുടെ മനസ്സല്ലേ പറയുമ്പോ നമ്പു. നമ്പിയാൽ അങ്ങനെ തന്നെയാ. ആണുങ്ങൾ അവരെ പാട്ടിനു. ഏത് ചെലുത്താന ഓളെ കുടിക്കിയത്? എനിക്ക് ആദിക്കാർ സമ്മതിക്കൂ. നാത്തുനെ പണി നോക്കിക്കോളും പെണ്ണുങ്ങൾ. പറഞ്ഞോളാം മോളെ. ആരെന്ന് വെച്ചാലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. എനിക്ക് അതാ നല്ലത് പറഞ്ഞു. ചെമ്മിക്ക് അറിയാ, ചെമ്മിക്ക് ചമ നല്ലതാ. ചെമ്മിക്കില്ല, ജാതിക്കുറ്റം വരത്തില്ലേ, മാനം കെടുത്തില്ല ഓള്. എന്നാലും ചെമ്മിക്കറിയാ. ഓള് പറയട്ടെ. എന്താണിയമാരെ പറഞ്ഞു? അതാണ് കണ്ടത്. എന്നെ കൊണ്ടോളി. എന്താണ് ഞാൻ പറയൂല? പറയില്ല. പറയണി തുണ്ടം വെട്ടിക്കാളും കൊന്നാണും തോലൊളിച്ചാളും പറയണി തോലൊളിച്ചാളും പറയണി. പറയില്ല. എന്നടി എന്നടി നീ പറഞ്ഞു? Thank you.
എനിക്ക് സന്തോഷായി. ഇനി ജീവിതത്തില് വലിയ ആശകളൊന്നുമില്ല. ഏതായാലും നിങ്ങൾ നാളെ തന്നെ മാറി താമസിച്ചോളൂ. മുഹൂർത്തം തെറ്റിക്കേണ്ട. അമ്മയുടെ സൂക്കേട് മാറിയിട്ട് പൂവല്ലേ നല്ലത്? അതെ അമ്മേ, നളിനി പറഞ്ഞതാണ് ശരി. അല്ല, അവൾക്ക് കഥയില്ല. മാസ്റ്റർ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. അതെ, നാളെ തന്നെ. ഏ, എനിക്ക് ആശ്വാസമായി. ഞാൻ ഇവളെ മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മാസ്റ്റർ തന്നെ ഇവൾക്കൊരു തണലുള്ളൂ. എനിക്ക് നളിനി. ആ ഓർമ്മ എന്നും ഉണ്ടാവട്ടെ. ഈശ്വരൻ നിങ്ങളെ വലക്കില്ല. ഒന്ന് പറഞ്ഞിട്ട്
എണീക്കില്ലേ? തീർച്ച. എന്നാൽ നോക്കിക്കോ. ഇപ്പോഴോ ആരാ ജയിച്ചത്? ആ ഞാൻ തന്നെ ജയിച്ചു. രാവിലെ കുളിക്കേണ്ട ഭാരം ഒഴിഞ്ഞല്ലോ. നീ ഒരു അലാറം ടൈം പീസ് ആണല്ലേ. ആട്ടെ, എന്താണ് ഇത്ര നേരത്തെ? സൂര്യ നമസ്കാരം ചെയ്യാറുണ്ടോ? അതോ എനിക്ക് വ്യാഴാഴ്ച നോയമ്പാണ്. അതെന്തിന്? ഭർത്താവിന് വാല് മുളയ്ക്കാനോ? ഒന്നും മിണ്ടാതിരിക്കോ. പിന്നെ എന്തിനാണെന്നൊന്ന് പറയൂ. പറയൂന്ന് ഞാൻ കൂടെ അറിയട്ടെ. അതോ അത്? ഓഹോ, എന്റെ ഗുണത്തിനാണല്ലേ. അതിനെ വിരല് കടിച്ചു തിന്നണ്ട. അയ്യോ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, പാലടുപ്പത്താണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ മാസ്റ്ററെ, അത് ആർക്കും ഓർമ്മയില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീ ഇവിടെ നീലി, നിന്നെ പഴപ്പിച്ചവൻ ഇപ്പോഴും ഈ നാട്ടില് ദൈവത്തിന്റെ മുമ്പിലും സമുദായത്തിന്റെ മുമ്പിലും ഒക്കെ വലിയ മാന്യനായിട്ട് നടക്കുകയാണെന്ന് എനിക്കറിയാം. നടക്കട്ടെ. എന്താ മാസ്റ്ററെ? നീലി, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിൽ വന്നു. ഈ പത്തും തികഞ്ഞ് നിൽക്കുമ്പോ പെരുവഴി കിടന്ന് കഷ്ടപ്പെടുന്ന ആ വാതില് നിന്റെ മുമ്പിൽ ആരും കുട്ടിയടക്കി. ഞാൻ വരുന്നില്ല. എനിക്ക് എനിക്ക് ഇപ്പെരുമയിൽ അസുഖം. എനിക്ക് ഈ മരച്ചോട്ടിൽ അസുഖം. ഞാൻ നിൽക്കൂ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വല്ല വൈദ്യന്മാരെയും കാണിക്കണം. ഇനി വരേണ്ടത് ആ വലിയ വൈദ്യനാണ്. സമാധാനായിരിക്കും. ഞാൻ പോയിട്ട് വൈദ്യനെ ഇങ്ങോട്ട് അയക്കാം. മകളെയും ശ്രീധരൻ മാസ്റ്ററെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. സമാധാനായിരിക്കും.
എന്തിനാ ഈ വെയിൽ കൊള്ളണത്? അതെ, നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. വിശേഷം? സ്വല്പം ചായ കുടിച്ചിട്ട് വരാം. എവിടുന്ന? നാണനായരുടെ ചായപ്പീടിയെന്ന്. എന്നാൽ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു വലിയ തറവാടല്ല. ഞാൻ ഈ സെയ്തിനെ അടിച്ചു പുറത്താക്കും. അരെ, എന്നല്ലോ ഈ ചങ്ങാതിയെ തന്നെ എന്റെ പശുകുട്ടിയുടെ വാല് പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ട് അത് വിരളി പിടിച്ച് ഓടിയും. പോരെ, അടിച്ച് ഞാൻ പുറത്താക്കും. രമ, നീ എന്തിനാ അതിനെ തൊടുന്നത്? അത് കാമധേനുവാണ്. ഇത് പിന്നെ പരിശുദ്ധനായ ഹനുമാനും. എന്റെ പശുവിനെ തൊട്ടാൽ ഹനുമാന്റെ മൂക്ക് ഞാൻ ചുറ്റും. ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു കാര്യം. എന്താണ്? അമ്മയുടെ ദീനം. അതിയാണോ? പേടിക്കാനൊന്നുമില്ല. എന്നാലും അവർക്ക് അല്പം കൂടുതലാണ്. വരൂ, നമുക്ക് വരൂ. ആ, ചെന്നാൽ ഉപകാരമാവും. എന്നാൽ ഇപ്പൊ തന്നെ പോവാം. നളിനി ഷർട്ട് എടുക്കും. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനി. വങ്ങിസന്തപ്തലോഹസ്തംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹിനാ പരിഗ്രസ്തമം ലോകവും മാലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചല മാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖി. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ആയുസ്സു പോകുന്നതേതൂമറിവീലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും കുണ്ടു ചീർത്തമോഹേന മരിക്കുന്നു. Thank you.
കടിച്ചോ പറ്റിയെന്നോ? എന്ത് പ്രാന്താണ് ഈ കാലത്ത് ചെണ്ടനായ? നിങ്ങൾക്ക് കണ്ണില്ലേ? നിങ്ങൾ മനുഷ്യരല്ലേ? ഈ മനുഷ്യക്കുട്ടിയെ കാണാൻ കണ്ണുള്ള ഒരുത്തനും ഈ കൂട്ടത്തിലില്ലേ? ഇല്ലേ? കാട്ടുമൃഗങ്ങളുടെ ഇടയിലേക്കോ മനുഷ്യരുടെ ഇടയിലേക്കോ ഈശ്വരൻ ഈ കുഞ്ഞിനെ അയച്ചിരിക്കുന്നത്. ഛേ, അതൊരു പൊലേ കുട്ടിയാണ് ശങ്കരനായരെ. അത് നിർത്ത്. പൊലേ കുട്ടി മനുഷ്യനല്ലേ? അവൻ ഈ ഭൂമിയിൽ ഒരു അവകാശമില്ലേ? ഇല്ലേ? ഇല്ലേ? എനിക്ക് മക്കളില്ല. അഞ്ചോ ആറും മക്കളുള്ള നിങ്ങൾക്ക് ഈ പിഞ്ചുകുട്ടിയെ കണ്ടിട്ട് അതിനെ തെരുവിലേക്ക് വലിച്ചെറിയാൻ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? മനുഷ്യരുടെ സ്നേഹമുണ്ടോ? പണക്കാരുടെയും വലിയവരുടെയും മക്കൾക്ക് മാത്രമേ ലോകത്തിൽ ജീവിക്കാൻ അവകാശമുള്ളൂ. ഇതും ഒരു മനുഷ്യക്കുട്ടിയാണ്. നിങ്ങളെപ്പോലെ ഈ ലോകത്തിൽ ഇതിനും അവകാശം അധികാരമുണ്ട്. ഇവൻ ഈ ലോകത്തിൽ ഒരു പൗരനാണ്. ഈ ലോകത്തിൽ പിച്ച വെച്ച് നടന്ന് മനുതാവേണ്ടവനാണ്. നാളെ വയലിലിറങ്ങി പണിയെടുക്കേണ്ടവനാണ്. രാജ്യം ഭരിക്കേണ്ടവനാണ്. ലോകം ഭരിക്കേണ്ടവനാണ്. ഇവനെ സൃഷ്ടിക്കാൻ ഈശ്വരന് ലജ്ജ തോന്നിയില്ലെങ്കിൽ ഇവനെ കടന്നെടുക്കാൻ ഞാൻ എന്തിനു ലജ്ജിക്കണം? പറയും, പറയും. ഞാൻ വിശാചം മനുഷ്യനാണ്. ഈ മനുഷ്യ കുഞ്ഞിനെ കൂടിയിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് സാധ്യമല്ല. മാറൻ തിരിയിരുക്കളെ, മാറൻ. എവിടെ മോനെവിടെ? എന്റെ മോനെവിടെ? ചാഞ്ചാടുണ്ണി ചാഞ്ചാട്, ചാഞ്ചക്ക മരം വെട്ടി ചതുരത്തി പടി വെട്ടി അതിന്മേലിരുന്നു നീ ചാഞ്ചാട്. എന്തിനാ കൊടുക്കാനാ ഭാവം?
തൽക്കാലം നിന്നെ കൊടുക്കാൻ തന്നെ. ജനാളല്ലോ മതി മലരിച്ചിരിക്കുന്നേ, പുരണ മതി കുടിപ്പാനേ. ഏതൊരു കാലത്താണ് ചിരി കുട്ടിത്തരുന്നു വേദന സഹിച്ചിരിപ്പാണ്. തല്ലായിക്കാളെ പറ്റി കപ്പക്കാരൻ ഈ പൊക്കറിയല്ലായി പോയതും അറിഞ്ഞില്ലേ. ഒരിക്കും മരിക്കുമ്പോ മര്യാദക്ക് മരിച്ചോട്ടെ. ആര് നമ്മളെ പോസ്റ്റ് തന്നെ എത്തുമ്പോഴത്തേനും വലിയൊരു മീൻ കുടുങ്ങിയാൽ ചില നമ്മളെ കുത്തിരിക്ക്. വേണ്ട, വേഗം വീട്ടിലെത്തണം. ആ മറ്റേ കുട്ടീനെ വീട്ടിലല്ലേ? അതെ, അതിനെ പറ്റൊന്ന് പറയാൻ തന്നെ. ആ കൊങ്കണ്ണനേരെ ഒരാപ്പ് ചായ കുടിച്ച്. വേണ്ട, ചായ വേണ്ട. ആ ഇത് വേറെ വകയിലാന്ന്. ഏ അതെന്താ? നിങ്ങളാണ് ഉസുരം. കോഴിയാത്തിന്ന് തീർക്കുമല്ലോ. എന്താ ഈ ഉസുരന്റെ കഥ? ചാക്കും കുറ്റുവാത്ത നേരം പോസ്റ്റ് മേനോനെ നമ്മൾ എത്തിച്ചു. ഏത് ആരെയും ഏതും ഇല്ലാത്ത ആ കുട്ടിനെ യാതെയും കൊലം നോക്കാണ്ട് ഇടുത്ത് ഭർത്താൻ കുറച്ചില്ലേ? അപ്പൊ നിങ്ങളൊരു ബമ്പനാ. ബമ്പന്മാർക്ക് ചായ വാങ്ങി കൊടുക്കുന്നേ നമുക്ക് എപ്പോഴും സന്തോഷാ. ശങ്കരനായിരിക്ക് നമ്മുടെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാനെന്ന് ആ കുട്ടിയെ എടുക്കരുത് എന്ന് പറഞ്ഞത്. അതെനിക്കറിയാം, പക്ഷേ ഈ ഗുണം ദോഷമൊക്കെ ഓരോരുത്തരുടെ മനസംതൃപ്തി ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അത് മനസ്സുള്ളവർക്കല്ലേ ഈ പിത്തപ്പള്ളന്നായിരിക്കും ഇക്കാങ്ങുന്ന ഈ പിത്തത്തടിയും വലിയും കൊത്തി കൊച്ചി ഇന്ന ഒരു ഭായി മാത്രമേ ഉള്ളൂ. ഓ രപ്പി പിത്തപ്പള്ള നായരെ, ഇങ്ങനെ കരിപ്പൊക്കെ ഇങ്ങനെ വലിയ കരിക്കട്ട ഇങ്ങനെ കുത്തി അടിച്ചിട്ട് ഉണ്ടാക്കിയത്? താൻ എന്തെങ്കിലും പറഞ്ഞോളൂ. അപ്പൊ കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നത്? കുട്ടിക്ക് പാല്. ഈ മുന്തിരിങ്ങ തിരുമിപ്പിഴിഞ്ഞ നേരല്ലേ, ഒരൽപ്പം കൽക്കണ്ടം ചേർത്ത് കൊടുക്ക. അപ്പല മനസ്സിലായല്ലോ. മതി മതി, വഹിച്ചു തുടങ്ങിയത്. നിങ്ങൾ പാലൊന്നെ കൊടുത്തോളിട്ടോ പോസ്റ്റ് വേനോനെ. പക്ഷെ ഒരു കാര്യം ഉണ്ട്, അത് ഇച്ചിരി നേർമയെടുക്കണം. അതിന് ഒരു മൂന്നിരട്ടി വെള്ളം വെച്ചിട്ടാണ് കാച്ചിക്കണി. പിന്നെ ഈ മൂന്തിക്ക് പിന്നെ ഇച്ചിരി താമ്പ്രാണി, ഇച്ചിരി ചതകുപ്പി, ഒരു ലേശം വേപ്പണ്ണിയും കൂടിയിട്ടാണ് പോച്ചാളുണ്ട്. ഈ ചിന്ന എഴുത്താന്മാരുണ്ടല്ലോ ഓറ്റങ്ങൾക്ക് പഷ്ട. ചാപ്പന്നാരോ എങ്ങടാ ഇവിടത്തോളം നടക്ക്. അപ്പഴേ ഈ ബസ് ഉണ്ടല്ലോ, ബസ് എങ്ങനെയാ? ബസ് വന്നല്ല, രണ്ടു മൂന്നുണ്ട്. അപ്പഴേ മൊയ്തു എങ്ങനെയാ, ഡൈവർ ആയിട്ടുണ്ടോ? ഡൈവർ ഈ ബസ്സിന്റെ കണക്കൊക്കെ കണീശായിട്ട് പറയണ്ടേ? നമ്പർ വെച്ച നമ്മളെന്നെ വെച്ച്. ബസ് ഇപ്പൊ വരും, എവിടേക്കാണാവോ യാത്ര? കുറച്ച് ദൂരത്തേക്കാ, എന്നുവെച്ചാൽ ഈ ദൂരത്തേക്കോട്ടല്ലേനും ഇത്രപ്പൂണിത്രയോളം ഒന്ന് പോണം. ഓഹോ, വിശേഷം? വിശേഷം ഒന്നുമില്ല, എന്നാലും ഒരു ശാന്തി തരാവൂ എന്നൊരു സംശയം. സംശയമല്ല, തരാവും തരാവൂ. ഇവിടെ നിന്നൊക്കെ വിട്ട് കാലസ്ഥിതി അങ്ങനെയാണ് വന്ന് വശാടക്കണത്. ഏത് ലക്ഷ്മിയാണെങ്കിൽ മരിച്ചല്ലോ. അവളുടെ ഒരു ഏട്ടൻകാരനെ വരില്ലേ, കാശിയിലോ രാമേശ്വരത്തോ എവിടെയാ, രൂപമില്ല രൂപല്ലേ. പിന്നെ ആസകളാ കൊടുക്കുമ്പോ ഇവിടെ നിന്ന് പോവാ വേദം. പക്ഷേ നമുക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? വീടത്തരാവും വീടത്തരാവും, എന്നാലും കേക്കട്ടെ കേക്കട്ടെ. അല്ല, തുർപ്പുണത്തിന് പോവാണ് വെച്ചാല് നമ്പൂരിച്ചൻ ഒരു വെണ്ണമായിട്ട് കെട്ടരുത്. അല്ല, അതെങ്ങനെ ഉണ്ട് മജ്ജത്തായിട്ടുണ്ട് വെച്ചിട്ടെങ്കിൽ പിന്നെ അച്ഛലവും വിടണ്ടല്ലോ. Thank you.
എന്താ മോനെ? വേണ്ട, എനിക്ക് അച്ഛൻ വേണം. ഞാൻ വേണ്ടേ? വേണ്ട. എന്താ മാസ്റ്ററെ അവൻ പറയണത്? അവനവന്റെ അച്ഛനെ വേണമെന്ന്. വരൂ മാസ്റ്ററെ, ഇരിക്ക. അവന്റെ ജോലി എന്നെ ആന കളിപ്പിക്കലാണ്. അല്ലെങ്കിൽ തന്നെ അച്ഛന്മാരുടെ ജോലി മക്കൾക്ക് ആന കളിക്കാൻ നിന്നോടൊക്കെയല്ലേ? അച്ഛൻ കണ്ടിട്ടില്ല, അച്ഛൻ മനുഷ്യന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതേ മാസ്റ്ററോട് ചോദിക്കും. എന്താ? ദേവേന്ദ്രനെ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ കണ്ടിട്ടില്ല. മോഹൻ കണ്ടിട്ടുണ്ടോ? ഇന്ന് കാണും. അതിനൊരു വിദ്യയുണ്ട്. ഒരു തുളസി വേള പൊട്ടിച്ചിട്ട് ഇവിടെ വെക്ക, എന്നിട്ട് മഹാവിഷ്ണുവിനെ വിളിക്കുക. ഇതാര് പറഞ്ഞു ഈ വിദ്യ? കേൾക്കേത്ത അമ്മിണി, അമ്മിണി കണ്ടിട്ടുണ്ടെന്ന്. മഹാവിഷ്ണുനെ വിളിച്ചാൽ ദേവേന്ദ്രനാണ് വരിക അല്ലേ? അതെ. അച്ഛാ, പിന്നെ ഈ മുതലയ്ക്ക് കൊമ്പുണ്ടോ? എനിക്കറിയില്ല. അച്ഛനൊന്നും അറിയില്ല. മുതലയ്ക്ക് കൊമ്പില്ല. മോഹൻ എന്താ വേണ്ടേ? അപ്പ മരം വെട്ടുകാരൻ ചാത്തു പറഞ്ഞല്ലോ മുതലയ്ക്ക് കൊമ്പുണ്ടെന്ന്. ആട്ടെ, നീ സ്കൂളിലേക്ക് പോരുന്നില്ലേ? കേട്ടോ, എനിക്ക് സെഞ്ചി വേണം, വലിയ സെഞ്ചി. എന്റെ അതെ, അതൊക്കെ വാങ്ങിത്തരാം. നീ പോയിട്ട് മണി ഇത്രയായി നോക്ക്, അച്ഛന ആഫീസിൽ പോണം. ചെല്ല. അതെ ശങ്കരനേ, എന്നെ സ്കൂളിൽ ചേർക്കണ്ടേ? അയക്കാം, വരട്ടെ. അല്ലെങ്കിൽ മാസ്റ്റർ കൊണ്ടുപോക്കോളൂ. എട്ട്, ഒമ്പത്, പത്ത്. വലിയ സൂചി ഒമ്പതിലും. അയ്യോ, അല്ല അല്ല അല്ല, വലിയ സൂചി ഒമ്പതിലും, ചെറിയ സൂചി എട്ടിലും. അയ്യോ, അല്ല അല്ല. അച്ഛാ, വലിയ സൂചി ഒമ്പതിലും, ചെറിയ സൂചി പത്തിലും. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം, കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം, കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മൾ കയറ് പൊട്ടിയ പമ്പരം. ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ കൂറി നിന്നുടെ കൈയിനാൽ, നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിലായി. ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ കൂറി നിന്നുടെ കൈയിനാൽ, നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ പമ്പഴും. നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. പമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി, ഒടുവിൽ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി.
കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി കൊടുവിലി എന്നെ സങ്കട പുഴ നടുവിലാകരുതി കളി വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ് വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർന്ന് ഇതാണോ മീന് പൊടി പൊടി കഥയില്ല ഒരു ടു അനാസ് ഉണ്ടെങ്കിൽ തരും ഒരു ബണ്ണ അനാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇടിക്കുക എന്താണൊരു വല്ല ഒന്നുമില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കെല്ലാം മനസ്സിലാകുന്നു അതാണ് കഷ്ടം തുറന്നു പറയൂ എന്തൊരു ശൂന്യം പിടിച്ച ജീവിതം ഞാനെന്ത് ചെയ്തു നളിനി ഒന്നും ചെയ്തില്ല ആരും ഒന്നും ചെയ്തില്ല പക്ഷേ എന്റെ ജീവിതം ഒരു ചുടുകാറായി എന്ന് മാത്രം ഉദയാസ്തമനം ജോലി ചെയ്യുക കഷ്ടപ്പെടുക ആർക്കു വേണ്ടി ഞാൻ എന്തിനിങ്ങനെയായി ആയിരം പാപം ചെയ്തവരുണ്ട് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ സുഖമായി ജീവിക്കുന്നു എല്ലാം വിസ്മരിക്കുക എല്ലാറ്റിൽ നിന്നും മുഖം തിരിക്കുക അതാണ് സുഖം പക്ഷേ എനിക്ക് ഹൃദയം ഉണ്ടായിപ്പോയി എന്റെ കൈ എന്തെങ്കിലും തെറ്റുവന്നുവെങ്കിൽ പറയൂ ഈ തീക്കുടുക്കയും ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് ഒരായുഷ്കാലം മുഴുവൻ കഴിക്കാൻ സാധ്യമല്ല ഒന്നുകിൽ ഈ തീ കുടുക്ക പൊട്ടിത്തെറിക്കണം അല്ലെങ്കിൽ തിരിമുറിച്ചെറിയണം വയ്യ എനിക്ക് ഭ്രാന്തനാവാൻ വയ്യ നളിനി ഞാൻ എന്ത് ചെയ്യും ഈശ്വരൻ ഞാനെന്ത് ചെയ്യും എനിക്ക് വേദനയില്ലെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊരു പാപി ഞാൻ നിന്നെ കുറിച്ചല്ല നല്ല നീ പറഞ്ഞത് സ്കൂളിലെ കാര്യമാണ് സത്യം പറയും എന്നോട് വെറുപ്പുണ്ടോ നിന്നോട് വെറുപ്പോ എന്തെന്നാലും നിന്നോട് വെറുപ്പോ എല്ലാ മീനും
വികൃതരം കാണിക്കരുത്. സ്ഥലത്ത് പോയിരിക്കും. ഞാനും മാഷറെ അർഷിക്ക് വരാം. ഓഹോ, വരൂ. എന്താ മോഹൻ ഉണ്ണാത്തത്? വേണ്ട, എന്റെ അച്ഛൻ കാത്തിരിക്കും. അച്ഛനോട് ഞാൻ പറയാൻ പോരേ? പോരാ. ശങ്കർ നായർ കാത്തിരിക്കും, നേരാണ്. ഇത് ഭക്ഷണമല്ലേ? ഊണ് കഴിച്ച് ഉടനെ അച്ഛന്റെ അടുത്ത് പോകാം കേട്ടോ. ഞാൻ ചെന്നേ അച്ഛനുള്ളൂ. അതൊന്നും ഇല്ല, ഉണ്ടോളൂ. വേണ്ട. എന്തിനാണ് അവനെ വ്യസനിപ്പിക്കുന്നത്? അച്ഛന്റെ അടുത്ത് പോണോ? എന്നാൽ അവൻ പോയിക്കോട്ടെ. വേലക്കാരന്റെ കൂടെ പറഞ്ഞയച്ചാലോ? എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? സ്വന്തം കുട്ടിയല്ലല്ലോ. സ്വന്തം കുട്ടി, സ്വന്തം കുട്ടി.
മോനും മാഷന്റെ വാച്ചിനെ കൊളത്തിലെറിഞ്ഞു. വാച്ചോ? ആ, പിന്നെ മാഷനെ കടിക്കും മാന്തും ഒക്കെ ചെയ്തു. മോഹന, അവിടെ നോക്ക്. അയ്യോ ഇല്ലാച്ചാ, അയ്യോ അയ്യോ, നീ ഗുരുക്കന്മാരെ ദ്രോഹിക്കാണ്. ഗുരുക്കന്മാരെ ഇനി ഗുരുക്കന്മാരെ മിണ്ടരുതോ. ക്ഷമിക്കണം മാസ്റ്റർ, മാസ്റ്റർക്കൊരു വാച്ച് ഞാൻ വേറെ വാങ്ങിത്തരാം. എന്ത്? ഞാൻ അവനെ കണക്കിന് ശിക്ഷിച്ചിട്ടുണ്ട്. എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് ശങ്കരൻ നായർ? അവൻ കുഞ്ഞല്ലേ. മാസ്റ്റർക്ക് അങ്ങനെ പറയാൻ തോന്നും. ഞാൻ അവനെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ ഉയരണം, വലുതാവണം. അത് കണ്ടിട്ട് വേണം എന്റെ കണ്ണടയ്ക്കാൻ. എന്റെ കണ്ണടയ്ക്കാൻ ബാമനെ. ബാമനെ വിളിച്ചു. മണ്ണ് നിക്കണേ, എന്നെ കൂടി കഴിവ് പിടിച്ച് ഒന്ന് അപ്പുറത്തേക്ക് ആക്കി തരണേ. അസലായി, ഞാനീ ചുണ്ടയും കൂടി ഒന്ന് അപ്പുറത്തേക്ക് കടന്നു വീഴാൻ നിവൃത്തിയില്ലാതെ പരിങ്ങായി. അല്ല നമ്പൂരി, കറുത്തുവഞ്ചി ഇപ്പൊ പോവു അറിയോ? രാമ 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 ഗോപാല, പച്ച കറുത്തുവഞ്ചി പിന്നെ വരും. നല്ല സമാധാനാണല്ലോ. നൂൽപാല നൂൽപാലം എന്ന് പറയണത് ഇതാ. ഹൈ, ഉച്ചപൂജക്ക് അങ്ങോട്ട് എത്തണമല്ലോ. വലക്കല്ലേ ദേവരെ. ഒന്ന് അങ്ങോട്ട് കടക്കണമല്ലോ. ഞാനും മക്കളി പഠിച്ചില്ലല്ലോ. പൊരുത്തല്ലാത്ത എലിന്റെ ഒരു പണി നോക്കി ഈച്ചേർക്ക് അയ്യാ. പിന്നെ എങ്ങനെ പിന്നെ കരിക്കുമ്പിലേക്കൊക്കെ പിടിച്ച ഏതായാലും ഇപ്പോ നമ്മുടെ മാറാറ സന്തോഷ കടന്നോളി മൂപ്പന്. ഇങ്ങോട്ട് കടന്നോളിന്ന്. എങ്ങനെ കടക്ക? ആ അതൊക്കെ നമ്മൾ കട്ടിത്തരാലോ.
കൃഷ്ണ അപ്പന്റെ ചെണ്ട നമ്മള് കൊടുത്തേരം ഇങ്ങോട്ട് കടന്നോളി തിരുവെക്കിയും കാലിന്ന് എന്തിന് ഭൂകൂല മാറാൻ നിങ്ങൾ എന്ത് കുതിര കളിച്ചു പോലെ കളിച്ചു അന്ന് ഇപ്പുറത്തേക്ക് കിട്ടണല്ലോ ഉച്ചപ്പൂച്ചക്ക് എത്തണല്ലോ കൂടി അതിന് അങ്ങോട്ട് കടന്നൂടല്ലോ നമ്മളെടുക്കണത് മറ്റേ എന്നാ കൈ എന്താ തരണ്ടേ ആരും ഉറപ്പില്ല നേക്ക് ഗുരുവായൂരപ്പ തരാം നല്ല ചുട്ടി അടി അടിക്കണം കേട്ടോ മോഹൻ ക്ഷമിക്കൂ മാസ്റ്റർ കുട്ടിയല്ലേ നിങ്ങളാണ് അവനെ ചീത്തയാക്കുന്നത് വാ മോഹൻ എന്റെ അച്ഛൻ എനിക്ക് അതിലും വലുത് വാങ്ങിത്തരും
ഞാൻ ആരുടെയും പോലല്ല. എനിക്ക് അച്ഛനില്ല. നിനക്ക് അച്ഛനുണ്ട്, നീ എന്റെ മോനല്ലേ? അല്ല അല്ല, ഞാൻ ആരുടെയും മോനല്ല. എനിക്ക് അച്ഛനില്ല. എന്റെ അച്ഛൻ എന്നെ വലിച്ചെറിഞ്ഞു പോയി. ദുഷ്ടനാ എന്റെ അച്ഛൻ, കള്ളനാ എന്റെ അച്ഛൻ. ഒന്നുമില്ല, എനിക്ക് കാപ്പി വേണം, നളിനി വെച്ചുള്ളൂ. ഈശ്വര, ഉണ്ടായതെന്താണെന്ന് പറയാതെ ഞാൻ എങ്ങനെ അറിയും? നളിനി അറിയണ്ട, അറിഞ്ഞാൽ നളിനി കൂടെ ദഹിച്ചു തുടങ്ങും. ഒരാൾ തനിച്ച് ബന്ധു നേർന്നതിൽ ഭേദമാണ്. എനിക്കറിയണം ആ തീ കെടുത്താൻ സാധിക്കുമെന്ന്. ഞാൻ നോക്കട്ടെ. ആ തീ കെടുത്താനാവില്ല നളിനി, ആവില്ല. അത് കെടുത്തുന്നതോടൊപ്പം ഒരുപക്ഷെ ഞാനും കെട്ടുപോയിരിക്കും. കെടുത്താനാവാത്ത തീയില്ല. നിന്റെ കണ്ണീര് കൊണ്ടൊന്നും അത് കെടില്ല. എന്താണ് ഈ പറയുന്നത്? ഞാൻ കെടുത്തില്ലെങ്കിൽ പിന്നെ ആര് കെടുത്തു? ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയും? വേണ്ട, എന്നോടത് ചോദിക്കണ്ട. അത് കേൾക്കാനുള്ള കെൽപ്പ് നിനക്കില്ല. ഇതുവരെ ഒരു ഭാര്യയ്ക്കും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തിനു ജീവിക്കുന്നു? ഞാനും ഒരു മനുഷ്യനാണ്. മനുഷ്യനല്ല, ഞാനൊരു ദേവനായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിൽ ഒരു പിശാചിനെയാണ് നീ ദേവനായി കണക്കാക്കിയത്.
സ്വന്തം ഹൃദയത്തെ കടിച്ചു തിന്നുന്ന ഒരു പിശാച്, സ്വന്തം ജീവനെ ഊതി പറപ്പിക്കുന്ന ഒരു നിർദ്ദയം. ആരായാലും എന്റെയാണ്, എനിക്കിഷ്ടവുമാണ്. അതാണ് എല്ലാത്തിലും വിഷമം. നീ എന്നെ ഇഷ്ടപ്പെടാതിരുന്നുവെങ്കിൽ, എന്നെ ആട്ടി അകറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ വേദന എന്താണെന്നറിയാതെയാണ് സംസാരിക്കുന്നത്. ഈ വീട്ടിൽ സുഖവും ശാന്തിയുമില്ലെന്ന് എനിക്കറിയാം. ഇവിടെ അടുക്കി വെച്ച സാധനങ്ങൾ അതേ പാട്ടിലിരിക്കും. തട്ടിമറിച്ചിടാൻ ഒരു പിഞ്ച് കൈയില്ല. ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽപൊടി ഈ വീട്ടിൽ പോയിട്ടില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ പോലെ തന്നെ എന്നെ മരിച്ചിറക്കി കൊണ്ടുപോകും. പക്ഷെ ഞാനിതിൽ കുറ്റക്കാരിയല്ല. നീ കുറ്റക്കാരിയല്ല, അതെനിക്കറിയാം. നീ കുറ്റക്കാരിയല്ല, ഞാനാണ് കുറ്റക്കാരൻ. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം ഞാൻ അളന്നു വാങ്ങുകയാണ്. നിനക്ക് കൂടി പങ്കുവെച്ചേണ്ടി വന്നില്ല. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ ചോദിക്കാതിരിക്കൂ. എനിക്കറിയണം അവിടെയുള്ള ഏത് വേദനയും അറിയാനും മനസ്സിലാക്കാനും കഴിയണം. അല്ലെങ്കിൽ ഞാനൊരു ഭാര്യയില്ലെന്ന് പറയും. നീ ഒരു ഭാര്യയേക്കാൾ വിധിയാണ്. നീ ഒരു ദേവതയാണെന്ന് അതിന്. ഒരു ദേവതയാണ് എന്നാ എന്നോട് പറയൂ, എന്തുണ്ടായിന്ന്? വേണ്ട, ഒന്നുമില്ല, ഒന്നുമില്ല. പറയില്ലേ, പറയില്ലേ? എന്നെ നിർബന്ധിക്കാതിരിക്കുന്നു നീ. അതറിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന് തീ പിടിക്കും. ഞാൻ ഒറ്റയ്ക്ക് നശിക്കട്ടെ, അതാണ് നല്ലത്, അതാണ് നല്ലത്. ഞാൻ ഭാര്യയോ ബെപ്പാട്ടിയോ? ഭാര്യയാണെങ്കിൽ എനിക്കറിയണം. എനിക്കത് മനസ്സിലാക്കാതെ ഉറക്കം വരില്ല. ജീവിതത്തിൽ സുഖവും സമാധാനവും തിരിച്ചു കൊണ്ടുവരണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പറയൂ, പറയൂ. കാര്യം പറയൂ. ശപിച്ച് ഭസ്മമാക്കുന്നില്ല. പറയൂ, പറയൂ, പറയൂ.
പറയുന്നു അങ്ങനെ പറയോ. അവനെ വിടെയാണ് അവൻ. അവൻ ഈ നാട്ടിലുണ്ട്. എവിടെ നളിനി? എന്റെ മകനാണ്. ഈ ജീവനിൽ നിന്നും പറിച്ചെടുത്ത് എന്റെ സ്വന്തം മകനാണ് മോൻ. എന്റെ ഈ ജീവനിൽ നിന്നും പറിച്ചെടുത്ത് എന്റെ സ്വന്തം മകനാണ് മോൻ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപത്തിന്റെ ഫലമാണ്. നളിനി, നീ എനിക്ക് മാപ്പ് തരുമോ? നളിനി, എനിക്ക് ഈ പ്രവൃത്തിക്ക് മാപ്പ് തരാൻ സാധിക്കില്ല. ഇത്തരം പാപിയാണ്. ആ കുട്ടിക്കൊരച്ഛനില്ലാതാക്കി എന്തുകൊണ്ട് അതിനെ വരെ എന്നോട് പറഞ്ഞില്ല? ഒരു പുരുഷൻ ഒരിക്കൽ കാൽവഴുതി വീണ അത് കുറുക്കാൻ കഴിയാത്ത ഭാര്യയുണ്ടോ? പക്ഷെ ഒരു കുട്ടിയോട് ക്രൂരത കാണിക്കുന്നത് എനിക്ക് പൊറുക്കാൻ കഴിയില്ല. സ്വന്തം കുഞ്ഞിനെ തെരുവിലേക്ക് എറിഞ്ഞ പാപത്തിന്റെ ഫലമാണ് ആ പൊരിച്ചലാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ഇറങ്ങിച്ചെല്ലു. 10 മാസം ചുമന്ന് നടന്നു പെറ്റ ആ നീലി ഈ കുഞ്ഞിന്റെ ഭാവിയെ പറ്റി നിലവിളിച്ചുമുണ്ട്. മേൽപ്പാളത്തിൽ തലതല്ലിയല്ലേ മരിച്ചത്? ആ പെണ്ണ് എന്ത് തെറ്റ് ചെയ്തു? മുമ്പ് പിമ്പാലോചിക്കാതെ നിങ്ങളെ സ്നേഹിച്ചു പോയി അല്ലേ? അവൾ ഒരു പുലച്ചയായി പോയി അല്ലേ? നിങ്ങൾക്ക് സ്നേഹത്തിനും തേടലുണ്ടായിരുന്നു. ചെല്ലു, മോഹനൻ നമ്മുടെ കുട്ടിയാണ്. അവനെ എടുത്തു കൊണ്ടുവരും. ഞാൻ അവനെ എന്റെ മാറിൽ കിടത്തി വളർത്തും. ചെല്ലു കൊണ്ടുവരും. ചെല്ലു കൊണ്ടുവരും.
നളിനി, നളിനി ഇതാ നമ്മുടെ മണി. എന്റെ മകനാണ്, എന്റെ ജീവനിൽ നിന്ന് കിളിർത്തതാണ്. റെയിൽവക്കിൽ കിടന്ന് പിടഞ്ഞു നീറി നീൽ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ അച്ഛനാണ് ഞാൻ. ഇതുവരെ ഈ രഹസ്യം മറച്ചു വെച്ചത് എനിക്ക് മാപ്പില്ല. അവനെനിക്ക് തിരിച്ചു തരും, അവനെനിക്ക് തിരിച്ചു തരും ശങ്കരൻ നായർ, അവനെനിക്ക് തിരിച്ചു തരും. മോഹനൻ നിങ്ങളുടെ മകനോ? നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്? മോഹനൻ നിങ്ങളുടെ മകനോ? റെയിൽപാളത്തിനടുത്ത് ചരൽക്കല്ലുകളിൽ ഒരു ചോര കുഞ്ഞു കിടന്ന് പിടച്ചപ്പോൾ അതിനെ രക്ഷിക്കാൻ അന്ന് ഞാൻ ഒരാളെ കണ്ടില്ല. ഒരു ജീവനെ രക്ഷിക്കാൻ ഞാൻ ആരെയും കണ്ടില്ല. അന്നത് പുലൈക്കുട്ടിയായിരുന്നു അല്ലേ? അന്ന് ഞാൻ അതിനെ കടന്നെടുക്കുമ്പോൾ വിലക്കാൻ ആയിരം നാവുകളും ആയിരം കൈകളും ഉണ്ടായി. നിങ്ങളുടെ സമുദായം എന്നെ നോക്കി കണ്ണുരുട്ടി കലിതുള്ളി. ഒരു ദുഷ്ടത കാണിക്കാൻ സമുദായം മുഴുവൻ ഓടി വന്നു. അന്ന് നിങ്ങൾ അവിടെ തൂണുപോലെ നിന്നിരുന്നില്ലേ? എന്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല? സ്വന്തം കുട്ടിയെ പറ്റി എന്തുകൊണ്ട് എന്നോട് മിണ്ടിയില്ല? അന്ന് ജാതിയായിരുന്നു ചോരയേക്കാൾ വലുത് അല്ലേ? ആ നീതിയെ പറ്റി നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ സുഖത്തിനൊത്തു നിന്ന് തുള്ളിയ ആ പാവപ്പെട്ട പെണ്ണിനെ പറ്റി നിങ്ങൾ ഓർത്തു.
എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പുലച്ചിയായി, നിങ്ങളുടെ മാനത്തിനും അന്തസ്സിനും നിരക്കാത്തവളായി. ആ ശവത്തിന്റെ മുഖത്ത് ഒരു കീറ തുണി വലിച്ചിടാൻ പോലും നിങ്ങൾക്ക് കയ്യുറപ്പുണ്ടായില്ല. ആ പുലച്ചിയുടെ ശവത്തെ നിങ്ങൾ പേടിച്ചു. കരയാൻ ലജ്ജയില്ല. അന്ന് അവിടെ എല്ലാം നോക്കി നിന്ന് കണ്ട് സുഖത്തിലും അന്തസ്സിലും ഒന്ന് പോയില്ലേ? അന്ന് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? അന്ന് നാ കറങ്ങിപ്പോയോ? എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വന്നിരിക്കുന്നു എന്റെ മകൻ. ആരുടെ മകൻ? ആരുടെ മകൻ? ഈ പുലയ ചെറുക്കൻ നിങ്ങളുടെ മകനോ? ഞാനവനെ ചെളിയിൽ നിന്നെടുത്ത് വെള്ളം തോർത്തെടുത്തപ്പോൾ അവകാശവും പറഞ്ഞ് ഓടി വന്നിരിക്കുന്നു. എന്റെ മകൻ, എന്റെ മകൻ, ആരുടെ മകൻ? ഈ പുലയ ചെറുക്കനെ പ്രമാണിയായി നിങ്ങൾക്ക് പറ്റില്ല. എന്റെ മകനെ തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിവനെ തരില്ല, തരില്ല. എന്റെ മകനെ തട്ടിപ്പറിക്കാൻ സമ്മതിക്കില്ല. ഇവൻ ഒരു പുതിയ ജാതിയാണ്, പുതിയ തലമുറയാണ്, പുതിയ പൗരനാണ്. തരില്ല, തരില്ല. നിങ്ങൾ ഇവനെ അർഹിക്കുന്നില്ല. തരില്ല. ഇതല്ല എന്താ അച്ഛൻ, എനിക്ക് അച്ഛനെ വേണം. എന്താ
നിന്റെ അച്ഛൻ തൊട്ട് നോക്ക്. അതിന് ഒരു സമ്മാനം എന്റെ കൂടെ വരാ. അവനെ ഒരു വലിയ മനുഷ്യനാക്കി വളർത്തു. രക്തബന്ധം രക്തബന്ധം വലിയതാണ് വലിയതാണ്. ഞാൻ അവന്റെ ആരുമല്ല ആരുമല്ല ആരുമല്ല. ഇത് മാത്രം മറക്കരുത്.
അവനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തു, ഒരു വലിയ മനുഷ്യനാക്കി വളർത്തു. നായരും മാപ്പിളയും പൊലേനും ഒന്നും ആക്കണ്ട. എനിക്ക് അത് മാത്രം മതി, എനിക്ക് അത് മാത്രം മതി, എനിക്കത് മാത്രം മതി. ശങ്കരന്ന നിൽക്കൂ, ശങ്കരന്ന ശങ്കരന്ന